ഹലോ, ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? കൂത്തുപറമ്പ്. ശരി, പറഞ്ഞോളൂ, ഡേറ്റ് പറഞ്ഞോളൂ. 1987 ജൂൺ 19 5:53 രാവിലെയാണ്. 5:53. ഓക്കെ, നിങ്ങളുടെ തന്നെയാണോ? ഉത്രട്ടാതി നക്ഷത്രം. എന്താണ് ഉത്രട്ടാതിക്കാരന്? അർജുനന്റെ നക്ഷത്രമല്ലേ, എല്ലാത്തിലും വിജയമായിരിക്കും ഉത്രട്ടാതിക്കാർക്കെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാ, വിജയം തന്നെയാണോ? തടസ്സം, അത് ശരി. പക്ഷേ അത് ഈ താൽക്കാലികമായിട്ടുള്ളതാണ്, നല്ല കാലം വരാനിരിക്കുന്നു. 2023 എട്ടാം മാസം വരെ ഉണ്ട്. ഒരു അത് ഒരു ഇപ്പം പ്രത്യേകിച്ചിട്ടും ഉണ്ടാവുക ഒരു മനസ്സിനൊരു വല്ലാത്തൊരു വിഷമം അനുഭവപ്പെടുക എന്നുള്ളതും ഈ സമയത്തിൻ്റെ പ്രത്യേകതയാണ്. എന്താ പറയുക, ഇംഗ്ലീഷിൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയും, അത് അനുഭവത്തിൽ വരും. അപ്പോൾ അത് മൊത്തത്തിൽ നല്ല കാലം വരാനുള്ള ഒരു സമയം എത്തിപ്പോയി. പക്ഷെ 2 കൊല്ലവും കൂടി കാക്കേണ്ടി വരും. ഇപ്പം വയസ്സ് 34 ആയി. ഓരോ കൊല്ലം കഴിയും തോറും ടെൻഷനാണ്, അതെനിക്കറിയാം. വളർച്ച ശരിയായ വളർച്ചയിലേക്ക് എത്തിയിട്ടില്ല, വളർച്ചയിലേക്ക് വരാൻ പോകുന്നുണ്ട്. അതിനെപ്പറ്റി യാതൊരു സംശയവും വിചാരിക്കേണ്ട, എൻ്റെ വാക്കുകൾ എഴുതി വെച്ചോളൂ. അത് ഈ ഓണം കഴിഞ്ഞ് അടുത്ത ഓണം മുതലാണ് ആ വളർച്ച. ഇനി വരാനുള്ള ഓണമുണ്ടല്ലോ, ആ ഓണം കഴിഞ്ഞ് പിന്നെ ഒരു ഓണത്തിന് കാത്തു നിൽക്കണം. അതുവരെ നിങ്ങളെ കാര്യം മൊത്തം മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. നിങ്ങൾക്കിപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അതറിയാലോ. നിങ്ങൾ തൃപ്തനല്ല, സംതൃപ്തനല്ല. അത് അതാണ് ഏത് അവസ്ഥയിലും. ഇപ്പം ചിരിച്ചുകൊണ്ട് ഇരക്കുന്നവരെയും കാണാം, വളരെ മുകളിലും വീർപ്പിച്ച് ഇരക്കുന്നവരെയും കാണാം. രണ്ടാൾക്കും പൈസ കിട്ടുമെങ്കിലും ഈ ചിരിച്ചുകൊണ്ട് ഇരക്കുന്നതിന് കുറച്ചുകൂടി പൈസ കൂടുതൽ കിട്ടും. അവൻ അത് അവനായി ഇരക്കുന്ന അവസ്ഥയിലും അവൻ സന്തുഷ്ടനാണ്. അതാണ് ഞാൻ മറ്റേവൻ ഞാനിങ്ങനെ ഇരപ്പനായിപ്പോയല്ലോ എന്ന് വെച്ചിട്ടാണ് ഇരക്കുന്നത്. അന്നേരം അത് അയാൾക്ക് അതിലും ആനന്ദം കിട്ടില്ല. ചേച്ചി, ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഈ യാചകന്മാരെ. അവർ ചില ആൾക്കാർ ഭയങ്കര വളരെ ഇതായിട്ട് ആ അതെൻ്റെ തലയിലെഴുത്താണ് എന്നുള്ള രൂപത്തിൽ അങ്ങനെ മൂകാംബിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്ര ആൾക്കാരെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ അവർക്ക് ചില ആൾക്കാർ ഒരു വല്ലാത്തൊരു എന്താ മൂടിക്കെട്ട് ഞാനിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ച് ഇരക്കാതിരിക്കും. അപ്പോൾ അത് രണ്ടും രണ്ടാണ്. അപ്പോൾ ഏത് പണിയെടുക്കുമ്പോഴും അത് ഇരക്കുന്ന പണിയായാൽ പോലും, യാചകൻ്റെ പണിയായാൽ പോലും, ആ പണിയെടുക്കുമ്പോൾ സന്തോഷത്തോടെ ചെയ്യുന്നവന് സന്തോഷം തന്നെ. അപ്പോൾ ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഇല്ലാത്തത് സന്തോഷമാണ്. ആ സന്തോഷത്തിലേക്ക് നിങ്ങൾ വരുമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ആന്തരികാർത്ഥം ഉൾക്കൊള്ളാനുള്ള ബുദ്ധിയും വിവരമൊക്കെ ഇങ്ങൾക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ആ പിന്നെ ഈ ഇപ്പം വിവാഹം കഴിഞ്ഞോ? അത് നോക്കണ്ടേ? പണിയൊന്നും അല്ല, പണി അത് ശരിയായ രൂപത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 36 വയസ്സ്. അപ്പോഴേക്കും പെണ്ണ് കിട്ടാണ്ടായി പോവില്ലേ? നമ്മുടെ നാട്ടിൽ അതെ, കല്യാണ കാര്യത്തിൽ പ്രത്യേക തടസ്സമുണ്ട്. ഏയിൽ ശനിയാണ്, ഏയിൽ ശനി എന്ന് ചിലപ്പോൾ 2 കല്യാണം കഴിക്കേണ്ടി വരുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നു തന്നെ കിട്ടുന്നില്ല, നിങ്ങൾ ചിരിക്കുന്നുണ്ടാവാം. പക്ഷേ അങ്ങനെ ജ്യോതിഷത്തിൽ അങ്ങനെയാണ് യോഗം പറയുന്നത്, ഏയിലെ ശനിയെ കൊണ്ട് 2 കല്യാണം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അപ്പോൾ അത് ഒഴിവാക്കണം. അതിന് ഒഴിവാക്കാൻ കഴിയുന്നിടത്തോളം വേഗത്തിൽ കല്യാണം കഴിക്കണം. 33 വയസ്സ് വരെ ഇങ്ങനെ ഏയിൽ ശനി നിൽക്കുന്നവർക്ക് കല്യാണം നടക്കില്ല എന്നുള്ളതാണ് അനുഭവം. അപൂർവം ചിലർക്ക് മാത്രമേ ഇങ്ങനെ നടന്നു കാണാറുള്ളൂ, അധിക ആൾക്കാർക്കും ലേറ്റാവും. പക്ഷെ അത് നിങ്ങൾക്ക് 33 വയസ്സ് എന്നുള്ള ആ പരിധി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നല്ല കാലത്തിന് വേണ്ടി കാത്തു നിന്നാൽ 36 വയസ്സ് കഴിയും. അങ്ങനെ 36 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് ഒരു എന്താ പറയുക, അത് അത്ര ഒരു സുഖമുള്ള കാര്യമല്ല. കല്യാണത്തിന് ഇത് തന്നെയാണ് നല്ല സമയം. അല്ലെങ്കിൽ തന്നെ നിങ്ങളെ വ്യാഴത്തിന് പിഴവുണ്ട്, അപ്പോൾ സന്താന വിഷയത്തിൽ ദോഷം വരും അന്നേരം. അപ്പോൾ ലേറ്റാകും തോറും കൗണ്ട് കുറഞ്ഞു പോവുക ആണുങ്ങൾക്ക് എന്നൊരു ബലമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ 2-വീലറൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടും ഭക്ഷണ രീതി കൊണ്ടും മറ്റൊക്കെ മനുഷ്യർക്ക് പൊതുവേ പണ്ടത്തെ മാതിരിയുള്ള കൗണ്ടൊന്നും ഇല്ല. ബീജാണുക്കളൊക്കെ നശിച്ച് വശിച്ച് പോവുകയാണ് ചെറുപ്പക്കാരുടെ.
അതാണ് 10-20% മേലെ ഇപ്പം മക്കളെ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പം പിന്നെ വേറെ ചില മാർഗങ്ങളിലൂടെയും മറ്റൊക്കെയാണ് കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്നത്. അതിൻ്റെയൊക്കെ കഥ നിങ്ങൾ അറിഞ്ഞാൽ ചിരിച്ച് ചത്തുപോകും. അതൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നേരിട്ട് എനിക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നതുകൊണ്ട് എനിക്കതെല്ലാം ഓർക്കുമ്പം തന്നെ ചിരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും അങ്ങനെ ഒരു ഗതികേടൊന്നും വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ ഈ ജോലി ശരിയാതക്കുള്ള ജോലി എന്ന് പറഞ്ഞ് കാത്തിരിക്കാതെ കല്യാണം അങ്ങോട്ട് കഴിക്കൂ. ചിലപ്പോൾ ആ പെണ്ണിൻ്റെ ഭാഗ്യം കൊണ്ട് നിങ്ങളുടെ ഈ സമയമൊന്ന് മാറിയാലോ. പക്ഷെ പെണ്ണ് കിട്ടാൻ വലിയ തടസ്സമാണ്, അത് പിന്നെ ഞാനൊന്നും പറയുന്നില്ല. അത് മറ്റൊരു കാര്യം. നിങ്ങളൊന്ന് പിന്നെ അവിടെ ഈ എന്താ ദേവിയെയാണ് ഇതിന് നമ്മൾ ആശ്രയിക്കേണ്ടത്. അതുപോലെ പിന്നെ തടസ്സങ്ങൾ മാറ്റാൻ ഗണപതിയെയും, മേയിലെ ശനിയായതുകൊണ്ട്. അപ്പോൾ ഗണപതിയുടെ ക്ഷേത്രത്തിൽ അവിടെ ഉണ്ടല്ലോ ഗണപതി, കൂത്തുറമ്പ് തന്നെ നല്ല ഗണപതി ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ആ ഗണപതിനെയൊക്കെ ഒന്ന് പ്രീതിപ്പെടുത്ത് നോക്കൂ. അതേപോലെ അവിടെ തന്നെ പ്രധാനപ്പെട്ട തിരുവഞ്ചേരിക്കാവ്, കൈതേരി, നീലക്കരിങ്കാളി ക്ഷേത്രം, അതൊക്കെ പ്രധാനപ്പെട്ട ദേവീ ക്ഷേത്രങ്ങളല്ലേ ആ പ്രദേശത്തുള്ള. അവിടെയൊക്കെ ഒന്ന് പോയിട്ട് നിങ്ങളൊന്ന് ഒന്ന് ചെയ്തു നോക്കൂ. ഏതായാലും പിന്നെ അതിനൊക്കെ ഒരു എന്താ പറയുക, ഈ നല്ല കാലം മാത്രം വന്നിട്ട് എല്ലാ കാര്യവും നടക്കുമെന്നുള്ള ആ ചിന്ത മാറ്റിവെക്കൂ. തൽക്കാലം ഇപ്പോൾ ഒരു വട്ടച്ചെലവിനുള്ള പൈസയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അത് ആ ഒരു ചെറിയ പണിയുണ്ടല്ലോ, അതിനെ കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തൽക്കാലം അങ്ങ് പോട്ടെ. എല്ലാ കാലവും ഒരുപോലെ അല്ലല്ലോ. അല്ല ആ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ തടസ്സം. ഞാൻ നിങ്ങളോട് ബലം പറഞ്ഞല്ലോ, പ്രത്യേകിച്ചും വിവാഹ കാര്യത്തിലും തടസ്സമുണ്ട്. അത് ഞാൻ ബലം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അത് നിങ്ങൾക്ക് അത് ആ തടസ്സം എന്ന് പറഞ്ഞിട്ട് ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നിനും ഓരോ സമയമില്ലേ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസാന്നോ വിജയാന്നോ മറ്റോ പണ്ട് മോഹൻലാലോ മറ്റോ പറയുന്നില്ല, ഇവൻ ശ്രീനിവാസൻ പറയുന്നില്ലേ, എല്ലാത്തിനും ഉണ്ടല്ലോ ഒരു സമയം. ആ സമയം കഴിഞ്ഞു പോയാൽ പോയില്ലേ? അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇതാക്കൂ. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങളൊക്കെ വേണമെങ്കിൽ നേരിട്ട് വന്ന് ബന്ധപ്പെടുക. അതിന് ഈ ദോഷങ്ങൾക്കൊക്കെ ശമനം വരുത്താനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ അതിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ വന്ന് കാണാം, എന്നെ ബന്ധപ്പെടാം. അതിന് പക്ഷെ അതിനും സാമ്പത്തികം വേണം. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇപ്പം മോശമാണ്, അതുകൊണ്ട് അതിന് ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ.